ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ കുറച്ച് നാളുകളായി നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നത്. ഏതെങ്കിലും രോഗങ്ങൾക്ക് വേണ്ടി ആശുപത്രിയിൽ പോകുമ്പോഴോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോർമോൺ ചികിത്സകൾക്ക് പോകുമ്പോഴോ പലപ്പോഴും ഡോക്ടർമാർ ചെക്ക് ചെയ്യുകയും വൈറ്റമിൻ ഡി കുറവാണ് എന്ന് പറയുകയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്താണ് വൈറ്റമിൻ ഡി? എന്തുകൊണ്ട് ഇപ്പോൾ ഇത് കുറയുന്നു? കഴിഞ്ഞ 20 വർഷങ്ങൾക്കകമാണ് വൈറ്റമിൻ ഡി ടെസ്റ്റുകൾ ഇത്ര വ്യാപകമായി വന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല ഹോർമോൺ പ്രോബ്ലങ്ങൾക്കും മറ്റു പല ജോയിൻ്റ് പ്രോബ്ലംസിനും പുറകിൽ അദൃശ്യനായി വൈറ്റമിൻ ഡിയുടെ കുറവ് നിലനിൽപ്പുണ്ട് എന്ന് ഡോക്ടർമാർ, മെഡിക്കൽ സയൻസ് തിരിച്ചറിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് നാളുകളായി വൈറ്റമിൻ ഡി ടെസ്റ്റുകൾ വളരെ വ്യാപകമായി ഡോക്ടർമാർ എല്ലാവർക്കും ചെയ്യുന്നത്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോ ഹോർമോണാണ്. പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പല ഹോർമോണുകളും പ്രോപ്പറായി വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും ആവശ്യമാണ് വൈറ്റമിൻ ഡി. നമ്മുടെ ശരീരത്തിലുള്ള കാൽഷ്യം മെറ്റബോളിസം, ഫോസ്ഫറസ് മെറ്റബോളിസം ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് വെയിൽ കൊള്ളുമ്പോഴാണ്. വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് കൂടുതലും വെയിൽ കൊള്ളുമ്പോഴാണ്. എന്നാൽ മലയാളികൾ, നമ്മൾ ഏറ്റവും കൂടുതൽ വെയിലുള്ള ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ഈവൻ കേരളമാണെങ്കിലും പ്രവാസികൾ ഗൾഫ് മേഖലയാണെങ്കിലും അവർ വെയിലിനോട് കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. എന്നാൽ എന്തുകൊണ്ട് നമ്മളിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇപ്പോൾ കൂടി വരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഭക്ഷണ രീതി, രണ്ടാമത്തേത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, കൂടുതലും വെയിൽ കൊള്ളാതെയുള്ള, വെയിലത്ത് നിന്നും മാറിയിട്ടുള്ള ജീവിത രീതി. വെയിലുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും പരമാവധി വെയിലത്ത് നിന്ന് മാറി AC യിലും അല്ലെങ്കിൽ റൂമിനകത്തും ഇരുന്നുള്ള ഒരു ജീവിത രീതിയും, വെയിലത്ത് പോവുകയാണെങ്കിൽ സൺസ്ക്രീനുകളുടെ അമിത ഉപയോഗം, ഇതെല്ലാം തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ കാരണം. രണ്ടാമത്തുള്ളത് മലിനീകരണം. മലിനീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുകയോ പൊടിയോ അടിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജലാശയങ്ങളും നമുക്ക് ശുദ്ധജലം ലഭിക്കുന്ന എല്ലാ സ്രോതസ്സുകളിലേക്കുമുള്ള മാലിന്യങ്ങളുടെ പ്രവാഹം, നമ്മുടെ മണ്ണിലും നമ്മുടെ പ്രകൃതിയിലും പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായിട്ടുള്ള അടിഞ്ഞുകൂടൽ, ഇതെല്ലാം തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയെ ഭീകരമായി ബാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കെമിക്കലാണ് ബിസ്ഫിനോൾ A. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് വൈറ്റമിൻ ഡിയുടെ ആഗിരണത്തിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പഠനങ്ങളുണ്ട്. ബിസ്ഫിനോൾ A എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. പ്ലാസ്റ്റിക് കുപ്പിയിൽ നമ്മൾ സ്ഥിരമായി വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസ്ഫിനോൾ A നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. മിനറൽ വാട്ടർ ഉപയോഗിക്കുന്ന സംസ്കാരം നമ്മൾ കൂടുതൽ സ്വീകരിച്ചതോടുകൂടി ബിസ്ഫിനോൾ A നമ്മുടെ ശരീരത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന മിനറൽ വാട്ടർ ബോട്ടിലുകൾ എല്ലാം തന്നെ ബിസ്ഫിനോൾ A അടങ്ങിയിട്ടുള്ളവയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചൂടുവെള്ളം പ്ലാസ്റ്റിക് ബോട്ടിലിൽ എടുക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത വെള്ളം ചൂടുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നും ബിസ്ഫിനോൾ A എന്ന രാസവസ്തു വെള്ളത്തിലേക്ക് കരടും. തീർച്ചയായും നമ്മുടെ ശരീരത്തിലേക്ക് അത് എത്തുകയും ചെയ്യും. പലപ്പോഴും നോക്കിയാലറിയാം, യാത്ര പോകുന്നവർ വരെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇത് അടങ്ങിയിട്ടുള്ള വെള്ളമാണ്. രോഗമുണ്ടാകുന്ന, നമ്മളിൽ ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാകുന്നത്, അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ്. പിന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗത്തിൻ്റെ ക്രമാനുഗതമായ കുറവ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. അതായത് കുറച്ച് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. അതായത് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, മീന്, മുട്ട ഇവയിലെല്ലാം തന്നെ, പാല് ഇവയിലെല്ലാം തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന് ഒരളവ് വരെ മാത്രമാണ്. കൂടുതലും കിട്ടുന്നത് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നുമാണ്. ഇവ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാലും നമ്മുടെ കരളാണ് ഇതിനെ സിന്തസൈസ് ചെയ്ത് ശരീരത്തിൽ വൈറ്റമിൻ ഡി ക്രമപ്പെടുത്തുന്നത്. അതായത് നിങ്ങൾക്ക് വൈറ്റമിൻ D2 D3 ശരീരത്തിൽ എത്തിയാലും ശരീരത്തിൽ വൈറ്റമിൻ ഡി ക്രമപ്പെടുത്തണമെങ്കിൽ കരളിൻ്റെ ആരോഗ്യം ഉണ്ടായിരിക്കണം എന്നർത്ഥം. കരൾ രോഗമുള്ളവർ, അമിതമായ മദ്യപാനം പോലെ കരളിനെ നശിപ്പിക്കുന്ന ജീവിത രീതിയുള്ളവർ, ഇവർക്കെല്ലാം ശരീരത്തിൽ വൈറ്റമിൻ D3 കുറവായിരിക്കും. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺ ഡെഫിഷ്യൻസി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പ്രോ ഹോർമോണാണ്. പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള മറ്റ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ തൈറോയ്ഡ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തൈറോയിഡിന് മരുന്ന് കഴിക്കാറുണ്ട്. എന്നാൽ തൈറോയ്ഡ് കംപ്ലയിൻ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരു പ്രധാന കാരണമാണ് എന്ന് പലരും ചിന്തിക്കാറില്ല. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ടെസ്റ്റ് എത്തിയിട്ട്, അതായത് നിലവിലെത്തിയിട്ട് ഒരുപാട് നാളുകളായിട്ടില്ല, അതുകൊണ്ട് തന്നെ അല്പം ചിലവേറിയ
ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ്. എന്നാൽ ഇത് വ്യാപകമാകുന്നതോടുകൂടി ഇതിൻ്റെ ചിലവ് കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണ കാണിക്കുക എന്ന് നമുക്ക് നോക്കാം. അമിതമായ ക്ഷീണം, കൈകാൽ കഴപ്പ്, പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുകയോ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന കഴപ്പ്, കാലുവേദന, ഇതെല്ലാം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിട്ട് വരാം. അതുപോലെ നമ്മുടെ മൂഡ് ഡിസോർഡർ, നമുക്ക് വർദ്ധിച്ചു വരുന്ന സ്ട്രെസ്, ചെറിയ കാര്യങ്ങൾക്ക് വരെ അമിതമായി റിയാക്ട് ചെയ്യുക, ദേഷ്യപ്പെടുക, ആവശ്യമില്ലാതെ കരയുക, ഇതെല്ലാം തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ സൈൻ തന്നെയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ലെസ്ചർ നഷ്ടപ്പെടുക, സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടുക, ശരീരത്തിലേക്കുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അബ്സോർപ്ഷൻ പ്രോബ്ലം ആകുക, ദഹന പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുക, ഇതും വൈറ്റമിൻ്റെ പ്രോബ്ലം ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിലാണെങ്കിൽ പിരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലമാണ്. പിരീഡ്സ് ആകുന്നതിന് രണ്ടാഴ്ച മുമ്പ് തുടങ്ങുന്ന ബ്രസ്റ്റ് പെയിൻ, ബോഡി പെയിൻ, മൂഡ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ സൈൻസാണ്. നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് നല്ലൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് ശരീരത്തിൽ വൈറ്റമിൻ്റെ കുറവ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ് ഉപയോഗിക്കണം. വൈറ്റമിൻ ഡി ഗുളികകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വാങ്ങരുത്. കാരണം ഇത് ഓവർ ഡോസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. തുടർച്ചയായി നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം നമ്മളെ കാത്തിരിക്കുന്നത് ഹോർമോൺ രോഗങ്ങളായ ഡയബറ്റീസോ തൈറോയ്ഡ് കംപ്ലയിൻറ്റോ മാത്രമല്ല. റിസർച്ചുകൾ കൂടുതൽ തെളിയിച്ചിട്ടുള്ളത് തുടർച്ചയായ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ക്യാൻസർ രോഗത്തിന് കാരണമാകും എന്ന് പഠനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകും എന്നും പഠനങ്ങളുണ്ട്. അതുകൂടാതെ വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമായി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ 20 മുകളിലുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. അതായത് കറക്റ്റ് ലെവൽ എന്ന് പറയുന്നത് 30-40 ഇടയ്ക്ക് നാനോഗ്രാം ഉണ്ടാകണം എന്നുള്ളതാണ് കണക്ക്. എന്നാൽ 20 താഴെയാണെങ്കിൽ അത് ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. 10 താഴെയാണെങ്കിലോ സിവിയർ ഡെഫിഷ്യൻസി. ഇത് കുട്ടികളോ മുതിർന്നവരോ എന്നില്ല, ഇപ്പോൾ എല്ലാവർക്കും ഇത് കാണുന്നുണ്ട്. വെളുത്ത നിറമുള്ള, അതായത് നമ്മുടെ ത്വക്കിന് വെളുത്ത നിറമാണെങ്കിൽ നമ്മൾ ഒരു ദിവസം 20 സൂര്യപ്രകാശം കൊള്ളണം. സൂര്യപ്രകാശം കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് സിന്തസൈസ് ചെയ്യും. എന്നാൽ ഇരുനിറമുള്ളവരിൽ 30 നാം വെയിൽ കൊണ്ടാലേ നമ്മുടെ ശരീരത്തിൽ ഇത് ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഇരുണ്ട നിറം, കറുത്ത നിറമാണ് നമ്മുടെ ത്വക്കിന് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറിനടുത്ത് വെയിലിന് നാം എക്സ്പോസ്ഡ് ആകണം. ഒരു തവണ വൈറ്റമിൻ ഡി പ്രോബ്ലം ഉണ്ടായി നിങ്ങൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് എടുത്തിരുന്നാൽ പോലും വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഇടയ്ക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രോബ്ലം ഒരിക്കൽ കണ്ടുപിടിച്ചവർ റീടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി കഴിക്കുന്നവർ അതോടൊപ്പം ഒലിവ് ഓയിലോ ഇല്ലെങ്കിൽ മീനെണ്ണ ഗുളികയോ കഴിക്കുന്നത് നല്ലതാണ്. ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ വെളിച്ചെണ്ണയോ കഴിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.